രാത്രി ആകാശം നോക്കുമ്പോൾ നക്ഷത്രക്കൂട്ടങ്ങളിൽ സിംഹത്തെയും ഞെണ്ടിനെയും ആടിനെയും കരടിയും തേളിനെയും വില്ലാളി വീരനെയൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. വളരെ പണ്ട് മുതലേ നമ്മുടെ പൂർവികർ ഇത്തരത്തിൽ നക്ഷത്രക്കൂട്ടങ്ങൾക്കൊക്കെ പേരിട്ടിരുന്നു. ദിക്കറിയാനും കാലം കണിക്കാനും കാലാവസ്ഥ മുൻകൂട്ടി കണക്കാക്കാനൊക്കെ ഈ നക്ഷത്ര രാശികളെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. ഈ നക്ഷത്ര രാശികളെ ഒന്ന് പരിചയപ്പെടാം. കൺസലേഷൻ എന്നാണ് ഇംഗ്ലീഷ് പ്രയോഗം. ലാറ്റിൻ പദമായ സെറ്റ് ഓഫ് സ്റ്റാർസ് എന്നർത്ഥം വരുന്ന കൺസലേഷ്യോയിൽ നിന്നാണ് ഇത് ഉടലെടുത്തത്. നക്ഷത്രങ്ങളുടെ കൂട്ടം എന്നാണ് അർത്ഥം. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഒരു സാങ്കല്പിക ഗോളത്തിൻ്റെ ഉപരിതലത്തിലൂടെ ഭൂമിയെ ചുറ്റുന്നു എന്നായിരുന്നു കരുതിയിരുന്നത്. ഭൂമിയെ നോക്കുമ്പോൾ അങ്ങനെയുള്ള തോന്നുക. ഈ സാങ്കല്പിക ഗോളത്തെയാണ് ഗഗോളം എന്ന് വിളിക്കുക. ഗഗോളത്തിൽ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് പ്രത്യേക രൂപങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് പേര് നൽകുന്ന രീതി പണ്ടേക്ക് പണ്ടേയുണ്ട്. പുരാണ കഥാപാത്രങ്ങളുടെയോ മൃഗങ്ങളുടെയോ അന്ന് അവർക്ക് സുപരിചിതമായ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെയോ രൂപം സങ്കല്പിച്ച് സാങ്കല്പിക രേഖകളുടെ രൂപപ്പെടുത്തിയ ആകാശഭാഗങ്ങളാണ് നക്ഷത്രരാശികൾ അഥവാ താരാഗണങ്ങൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്ന 6000 നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണ ഫ്രാൻസിലെ ലാസ്കാസിലെ ഗുഹാചിത്രങ്ങളിലാണ് നക്ഷത്രചിത്രങ്ങൾ ആദ്യമായി കണ്ടത് കരുതപ്പെടുന്നു. 17,000 പഴക്കമുണ്ട് ഇവയ്ക്ക്. 3000 BC നക്ഷത്ര രൂപങ്ങളുടെ ചുട്ടെടുത്ത കളിവൺ ഫലകങ്ങൾ മെസപ്പൊട്ടോമിയയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മധ്യകാല വെങ്കലയുഗത്തിൽ ബാബിലോണിയൻ കാറ്റലോഗില് സുമേറിയൻ പേരുകളുള്ള നക്ഷത്രരാശികളുടെ കാറ്റലോഗ് പ്രചാരത്തിലുണ്ടായിരുന്നു ഇത്രേ. ക്രിസ്തുവിന് 400 മുമ്പ് തന്നെ ബാബിലോണിയക്കാരും കൽദിയന്മാരും ഗ്രീക്കുകാരും നക്ഷത്ര രൂപങ്ങൾക്ക് പേര് നൽകിയിരുന്നു. BC 1100 മുതലെങ്കിലും ഭാരതത്തിലും തിരിച്ചറിയാൻ പേരിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതാം. 6th century നാം ഇന്ന് കാണുന്ന സൗരരാശികൾ രംഗത്തു വരുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ പ്രത്യേകിച്ചും ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള മിക്ക നക്ഷത്രരാശികളെയും യൂറോപ്യന്മാർ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് കപ്പൽ യാത്ര ചെയ്യാൻ ആരംഭിച്ച 15th century മുതൽ 18th century വരെയുള്ള സമയങ്ങളിലാണ് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്ന ക്രാന്തിപഥത്തിൽ കാണപ്പെടുന്നവയാണ് രാശിചക്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 12 പൗരാണിക നക്ഷത്രരാശികൾ. രാശിചക്രത്തിൻ്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ചരിത്രപരമായ അത്ര വ്യക്തതയൊന്നുമില്ലെങ്കിലും അതിൻ്റെ ജ്യോതിഷപരമായ വിഭജനം 400 BC മുതൽ ബാബിലോണിയക്കാർ ജ്യോതിശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരുന്നതായി കാണപ്പെടുന്നു. ഗഗോളത്തെ നക്ഷത്രരാശികളായി വിഭജിക്കുന്ന രീതി 20th century തുടക്കത്തിൽ തന്നെ പൂർത്തിയായിരുന്നെങ്കിലും മിക്കതിനും അതിന് തുല്യമായ മലയാള പേരൊന്നും ഉണ്ടായിരുന്നില്ല. നക്ഷത്രരാശികളെ മലയാളം പേരുകൾ നൽകി കേരളത്തിൽ പ്രചാരം നൽകിയത് കേരള ശാസ്ത്രസാഹിത്യ പരിഷത്താണ്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന 1922 88 നക്ഷത്രരാശികളുടെ ആധുനിക പട്ടിക ഔദ്യോഗികമായി അംഗീകരിച്ചു, 30 പ്രസിദ്ധീകരിച്ചു. ഇതാണ് ഇന്നത്തെ ഔദ്യോഗിക നക്ഷത്രരാശികൾ. ചുരുക്കത്തിൽ ഗഗോളത്തെ 88 ഭാഗമായി ഉപയോഗിച്ചതിൽ ഒരു ഭാഗത്തെയാണ് ഇന്ന് നമ്മൾ നക്ഷത്രരാശി എന്ന് പറയുക. ഏതെങ്കിലും ജ്യോതിശാസ്ത്ര വസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോഴോ അതിനെ ഇന്ന നക്ഷത്രരാശിയിൽ കാണുന്നു, അല്ലെ ഇന്ന നക്ഷത്രരാശിക്ക് സമീപം കാണുന്നു എന്നാണ് പറയാറ്. ഇതിൻ്റെ അർത്ഥം പ്രസ്തുത വസ്തുവിനെ ഗഗോളത്തിൻ്റെ ഇന്ന നക്ഷത്രരാശി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് പരതിയാൽ മതി എന്നാണ്. ഇത് 28 ഉത്തരാർദ്ധ ഗഗോളത്തിലും 48 ദക്ഷിണാർദ്ധ ഗഗോളത്തിലും 12 മധ്യത്തിലുമാണ് കാണപ്പെടുക. കാന്തിമാനമനുസരിച്ചാണ് ഓരോ രാശിയിലെയും നക്ഷത്രങ്ങളെ ഗ്രീക്ക് അക്ഷരമാലാക്രമത്തിൽ അറ്റ്ലസുകളിൽ ഉപയോഗിക്കുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ തുടങ്ങിയിട്ട് ഏറ്റവും തിളക്കമേറിയത് ആൽഫ, അടുത്തത് ബീറ്റ എന്ന ക്രമത്തിലാണ്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ച 88 നക്ഷത്രരാശികളുടെ പേര് ഇരു കൊടുക്കുകയാണ്. ഇവയിൽ കുറച്ചെണ്ണത്തിന് ശ്രീ PK കോരു ജ്യോതിഷ ബാലബോധിനി എന്ന പുസ്തകത്തിൽ തത്തുല്യമായ സംസ്കൃത പേര് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പേര് നൽകിയത് ശാസ്ത്രസാഹിത്യ പരിഷത്താണ്. മുഴുവൻ പേരിവിടെ വായിക്കുന്നില്ല, സ്ലൈഡിലുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലാണ് പേര് നൽകിയിരിക്കുന്നത്. ജന്മനക്ഷത്രങ്ങളും രാശികളുമാണ് ഇതിൽ നമുക്ക് പരിചയമുള്ളവ. ആകാശത്ത് പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്നവയുടെ പേരുകളും മലയാളിക്ക് ഏറെ പരിചിതമാണ്. ധൂമകേതുക്കൾ വരുമ്പോഴും ഉൽക്കാപതന കാലത്തുമാണ് നക്ഷത്രങ്ങളുടെ പേരും സ്ഥാനവും ഏറെ ആവശ്യമായി വരാറ്. ഓരോ രാശിയിലെ നക്ഷത്രങ്ങൾ ചേർന്നുള്ള രൂപങ്ങൾ ഭൂമിയിൽ നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും ഇതിലെ നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇവെല്ലാം കോടാനുകോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഓറിയോൺ രാശി എടുക്കാം. ഇതിലെ തിരുവാതിര 427 പ്രകാശവർഷം അകലെയാണ്. റീഗൽ 737 മിൻതാക എന്ന നക്ഷത്രം 2000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ യോഹൻ ബെയറാണ് ജ്യോതിശാസ്ത്ര അറ്റ്ലസ് ആദ്യമായി തയ്യാറാക്കുന്നത്.
ഗ്രീക്കുകാരുടെ ദൃഷ്ടിയിൽപ്പെടാത്തതുകൊണ്ടാവും തെക്ക് ഭാഗത്തെ നക്ഷത്രരാശികൾക്ക് വളരെ വൈകിയാണ് പേര് കിട്ടിയത്. ഡച്ച് നാവികരായ കൈസർ ഡി ഹോട്ട്മാൻ എന്നിവരാണ് തെക്കേ ആകാശത്ത് ആദ്യമായി 12 രാശികൾ അടയാളപ്പെടുത്തുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ്ഹോക്ക് മുനമ്പിൽ നിന്ന് ലാഖെയിൽ എന്ന ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ ദക്ഷിണാർദ്ധ ഗോളത്തിലെ 10,000+ നക്ഷത്രങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ ആകാശത്ത് കാണുന്ന 12 സൗരരാശികളെ മാത്രമാണ് ജ്യോതിഷികൾ രാശികളായി പരിഗണിക്കുന്നത്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയിലുള്ളവയാണ് ഈ 12 സൗരരാശികൾ. എന്താണ് ആശ്രിതസങ്ങൾ? ആകാശത്തിൻ്റെ പ്രത്യേക സ്ഥലത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്തുണ്ടാക്കുന്ന രൂപങ്ങളെയാണ് ആശ്രിതസങ്ങൾ അഥവാ നക്ഷത്ര ചിഹ്നങ്ങൾ എന്ന് പറയുക. രാത്രി വഴി കാണിക്കുന്നവരാണ് ഇവർ. സപ്തർഷികൾ, തെക്കൻ കുരിശ്, കാർത്തിക എന്നൊക്കെ ഉദാഹരണമായി എടുക്കാം. ഖഗോളത്തിലെ ദിശാനിർണയത്തിന് കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ടെലിസ്കോപ്പുകൾ രംഗത്തെത്തും വരെ ഈ നക്ഷത്രരാശികളെ തന്നെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ജ്യോതിശാസ്ത്ര കുതികളായ വാനനിരീക്ഷകർക്ക് നക്ഷത്രരാശികൾ എന്നും ഏറെ കൗതുകം തന്നെ. നന്ദി.